ഹായ് ഫ്രണ്ട്സ്, ടെക്കോണോ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പി എൽ സിയുടെ ഒരു സീരീസ് വീഡിയോ ചെയ്യുകയുണ്ടായി. അതായത് ഫസ്റ്റ് പാർട്ട് ഇതായിരുന്നു, പി എൽ സിയിൽ എങ്ങനെ നമുക്ക് പ്രോഗ്രാം ചെയ്യാം, അതെങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാമെന്നാണ്. അതേ പ്രോഗ്രാം തന്നെ നമ്മൾ ഒരു എച്ച് എം ഐയിൽ എങ്ങനെ സ്റ്റിമുലേറ്റ് ചെയ്യാമെന്നും പ്രോഗ്രാം ചെയ്യാമെന്നുമാണ് നമ്മൾ ഈ ഒരു സെക്ഷനിൽ കാണാൻ പോകുന്നത്. അപ്പോൾ എങ്ങനെ ആ പി എൽ സി പ്രോഗ്രാം എഴുതിയതെന്ന് നിങ്ങൾക്ക് അറിയണമെങ്കിൽ കഴിഞ്ഞ വീഡിയോ എടുത്ത് കാണേണ്ടതാണ്. അപ്പോൾ ഇതിൻ്റെ എച്ച് എം ഐ വെർഷൻ, നമുക്ക് ഇതേ പ്രോഗ്രാം നമ്മൾ എച്ച് എം ഐയിലേക്ക് എങ്ങനെ ഡിസൈൻ ചെയ്ത് പ്രോഗ്രാം ചെയ്ത് കൺവേർട്ട് ചെയ്യാമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പി എൽ സിയുടെ സിമുലേഷൻ കണ്ടു ട്രാഫിക് സിസ്റ്റത്തിൻ്റെ. അപ്പോൾ അതേ ഇത് തന്നെ നമ്മൾ എച്ച് എം ഐയിലേക്കാണ് ഇപ്പം കാണിക്കാൻ പോകുന്നത്. ഇപ്പം നമ്മൾ എച്ച് എം ഐയിലേക്ക് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞ എച്ച് എം ഐ നമ്മൾ ഒരിക്കലും ഫിസിക്കൽ ഇൻപുട്ടും ഔട്ട്പുട്ടും നമ്മൾ റെപ്രസെൻ്റ് ചെയ്യില്ല. അതായത് ഐ 0.0 അല്ലെങ്കിൽ ക്യൂ 0.0 നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്, അതിന് പകരം മെമ്മറി ബിറ്റാണ് യൂസ് ചെയ്യുന്നത്. അതിന് വേണ്ടിയാണ് നമ്മളിവിടെ ഒരു മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ഒരു മെമ്മറി ബിറ്റ് ഇവിടെ ഇവിടെ കൊടുത്തത്. നമ്മളെല്ലാ ഔട്ട്പുട്ടിനും അതിൻ്റേതായ ഒരു മെമ്മറി ബിറ്റ് ഇവിടെ നമ്മൾ ഡിഫൈൻ ചെയ്തു. നമുക്ക് ആ മെമ്മറി ബിറ്റ് അവിടെ യൂസ് ചെയ്യാറുള്ളൂ. പിന്നെ നമുക്ക് എച്ച് എം ഐയുടെ പ്രോഗ്രാമിംഗിലേക്ക് പോകാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അതിനെ ഒരു എച്ച് എം ഐ സെലക്ട് ചെയ്യണം. ഇപ്പോൾ എച്ച് എം ഐ സെലക്ട് ചെയ്യാൻ വേണ്ടി ആഡ് ന്യൂ ഡിവൈസ് ക്ലിക്ക് ചെയ്തു. അതിൽ നമ്മൾ എച്ച് എം ഐ സെലക്ട് ചെയ്തു. സിമാറ്റിക് ബേസിക് പാനൽ ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നു. ഒരു 10 ഇഞ്ചിൻ്റെ ഡിസ്പ്ലേ ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്യുന്നത്. അതിൽ ഒരു ഇത് അത് 10.4 ഇഞ്ച് ടി എഫ് ടി ഡിസ്പ്ലേ ആണ്. 640x480 പിക്സൽ, 256 കളർ, കീ ആൻഡ് ടച്ച് ഓപ്പറേഷൻ ഉണ്ട്, 8 ഫംഗ്ഷൻ കീസ് ഉണ്ട്. അങ്ങനെ ഇതിൻ്റെ എം പി ഐയും പ്രൊഫിബസ് ഡി പി പ്രോട്ടോകോൾ ആണ് നമുക്ക് ഇതിൻ്റെ കമ്മ്യൂണിക്കേഷൻ ഉള്ളത്. അപ്പോൾ ആ ഡീറ്റെയിൽസ് ഒക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇത് സെലക്ട് ചെയ്തു. അപ്പോൾ നമ്മുടെ എച്ച് എം ഐ സെലക്ട് ചെയ്യാൻ്റെ ഓപ്ഷൻ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം പി എൽ സി സെലക്ട് ചെയ്യാം. നമ്മൾ ഏത് പി എൽ സിയിലേക്കാണ് ഇത് കണക്ട് ചെയ്യാൻ പോകുന്നതാണ്. അപ്പോൾ നമ്മുടെ പി എൽ സി ഓൾറെഡി വന്നു ലിസ്റ്റിൽ, 3 CPU 314. അപ്പോൾ അത് സെലക്ട് ചെയ്യുക, ഓക്കെ കൊടുക്കുക. നമ്മുടെ കണക്ഷൻ, അതായത് ഇപ്പം ഒരു സിമുലേഷൻ ആയതുകൊണ്ട് തന്നെ ഒരു വിർച്വൽ നെറ്റ്വർക്കാണ് ഇതിപ്പം കണക്ട് ആയിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുത്തു. സ്ക്രീൻ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് എന്താണ് എന്ന് കൊടുക്കുക. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നമുക്ക് ഇവിടുന്ന് ചേഞ്ച് ചെയ്യാം. ഏത് വേണമെന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നമ്മൾ റെഡ് കൊടുത്താൽ റെഡ് വരും. ലൈറ്റായിട്ട് നമുക്ക് ബാക്ക്ഗ്രൗണ്ട് കളേഴ്സ് നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് സെലക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മൾ കൂടുതലും ലൈറ്റ് കളേഴ്സ് ആയിരിക്കും യൂസ് ചെയ്യുക ഒരു ഇതിന് വേണ്ടി. നമ്മൾ സെലക്ട് ചെയ്തു. നമുക്ക് ഡേറ്റും ടൈം ലോഗോ വേണമെങ്കിൽ നമ്മുടെ ലോഗോ ബ്രൗസ് ചെയ്തിട്ട് നമുക്കത് സെലക്ട് ചെയ്യാം, അല്ലെങ്കിൽ ഡിഫോൾട്ടായിട്ട് സിമെൻസിൻ്റെ ലോഗോ വരാം. അപ്പം നമുക്കങ്ങനെ ലോഗോയും സെലക്ട് ചെയ്യാം. അതിനുശേഷം നെക്സ്റ്റ് കൊടുക്കുക. നമുക്ക് അലാറംസിൻ്റെ വല്ല വിൻഡോ വേണമെങ്കിൽ നമുക്ക് ഇതിൽ ടിക്ക് ചെയ്യാം. അലാറംസിൻ്റെ പോപ്പ് പിൻ സ്ക്രീനുകളൊക്കെ നമുക്ക് ആവശ്യമുണ്ട് എങ്കിൽ. നമ്മളതൊന്നും ഇപ്പോൾ ഇവിടെ ചെയ്യാത്തത് കൊണ്ട് തന്നെ നെക്സ്റ്റ് കൊടുക്കുന്നു. സ്ക്രീന് ഒരു റൂട്ട് സ്ക്രീനും ഒരു സ്ക്രീനും ഇവിടെ ഉണ്ട് നമ്മൾ ആഡ് ചെയ്തു. ഇനി നമുക്ക് പല സ്ക്രീനുകളും, ഇപ്പം എക്സാമ്പിളായിട്ട് ചിലർക്ക് ലോഗ് കാണും, ചിലർക്ക് ഓരോ പ്ലാന്റിൻ്റെ ലേഔട്ട്സ് ആണെങ്കിൽ ഗ്രൗണ്ട് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ, സെക്കൻഡ് ഫ്ലോർ, അങ്ങനെ പല ലേഔട്ടുകൾ കാണും. അതിലൊക്കെ നമ്മൾ ഓരോ സ്ക്രീൻസിലാണ് ഡിഫൈൻ ചെയ്യുക. അപ്പോൾ ഇത് സെൻഡ് ചെയ്തു. അതിനുശേഷം സിസ്റ്റം സ്ക്രീൻ ഏതാണെന്ന് സെൻഡ് ചെയ്തു. നമ്മൾ ഫിനിഷ് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്ക്രീൻ വന്നിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മുടെ റൂട്ട് സ്ക്രീൻ ആണ്. ഇവിടുത്തെ ടെക്സ്റ്റ് നമുക്ക് വേണമെങ്കിൽ ചേഞ്ച് ചെയ്യാം. നമുക്ക് എന്ത് വേണമെങ്കിലും ഇവിടെ കൊടുക്കാം. കൊടുത്തു. നമുക്ക് നമ്മുടെ മെയിൻ സ്ക്രീനിലേക്ക് പോകണം, നമുക്ക് ചെയ്യേണ്ട സ്ക്രീനിലേക്ക്. അപ്പം ഇവിടെ സ്ക്രീൻസ് ഉണ്ട്, സ്ക്രീൻസ് ക്ലിക്ക് ചെയ്യാം. സ്ക്രീൻ 0 പോവാം. അപ്പോൾ നമ്മൾ ഇത് ബാക്കിലേക്ക് സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ നമുക്ക് ബാക്ക് അപ്പോൾ നമുക്ക് ഇവിടെ കൊടുക്കാം. അതുപോലെ തന്നെ റൂട്ട് സ്ക്രീനിൻ്റെ നമ്മുടെ മെയിൻ സ്ക്രീനിലേക്ക് പോകാനുള്ള ഇതാണെങ്കിൽ നമുക്കത് ഇവിടോട്ട് കൊടുക്കാം. ഇതൊക്കെ നമുക്ക് റീനെയിം ഒക്കെ ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ റീനെയിം ഒന്നും ചെയ്യുന്നില്ല. ഇനി നമ്മൾ ഇതിലേക്ക് പോകാം. നമുക്കറിയാം ഒരു ട്രാഫിക് സിഗ്നലാണ്, അതിന് നമ്മളാദ്യൊരു പവർ ഓൺ ഒരു ബട്ടൺ കൊടുക്കുന്നുണ്ട്. നമ്മൾ ആ ബട്ടൺ കൊടുക്കുന്നു. ബട്ടണിൽ നമ്മൾ സ്റ്റാർട്ട് എന്ന പേര് നെയിം കൊടുക്കുന്നു. അതിൻ്റെ പ്രോപ്പർട്ടീസ് എടുത്തിട്ട് നമ്മൾ ഇതൊരു ഇൻപുട്ട് ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഇൻപുട്ടിനെപ്പോഴും നമ്മൾ ഇവൻറ്റ്സിലായിരിക്കും നമ്മളത് എക്സ്പ്രസ് ചെയ്യുക.
ഔട്ട്പുട്ടിന് നമ്മൾ ആനിമേഷൻ ഫിലിം ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മളൊരു ഫംഗ്ഷൻ കൊടുക്കണം. ഫംഗ്ഷൻ കൊടുക്കാൻ പോവാണ്, സെറ്റ് ബിറ്റ് ആണ് ഫംഗ്ഷൻ കൊടുക്കുന്നത്. സെറ്റ് ബിറ്റ് ഫംഗ്ഷൻ കൊടുത്തു, അതിനുശേഷം നമ്മുടെ ടാഗ് സെലക്ട് ചെയ്യാം. ഇതാണ് ഒരു പി എൽ സി എച്ച് എം ഐ സംബന്ധിച്ച് കമ്മ്യൂണിക്കേഷന് നമ്മൾ മെയിൻ ശ്രദ്ധിക്കേണ്ട കാര്യം. നമ്മൾ ടാഗ് പ്രോപ്പറായിട്ട് കൊടുക്കുക. നമ്മുടെ സ്റ്റാർട്ടിൻ്റെ ടാഗ് ഇവിടെ കൊടുക്കുക, സ്റ്റാർട്ടിൻ്റെ നമ്മുടെ ബിറ്റ് ഏതാണോ അത് കൊടുക്കുക. നമ്മൾ ഓൾറെഡി പി എൽ സി സെലക്ടഡ് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പി എൽ സിയിൽ ഉണ്ടായിരുന്ന ടാഗൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതാണ്. ഉണ്ടല്ലേ, മുമ്പേ ഉണ്ടായിരുന്ന ടാഗെല്ലാം നമുക്കിവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. ഇതിൽ നമ്മുടെ സ്റ്റാർട്ട് ബിറ്റ് ഇതായിരുന്നു, അത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അതിനുശേഷം നമുക്ക് ടെക്സ്റ്റ് വല്ലതും കൊടുക്കണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ആനിമേഷൻസിന് അത് കൊടുക്കണമെങ്കിൽ നമുക്ക് ആനിമേഷൻസ് കൊടുക്കാൻ സാധിക്കും. അപ്പിയറൻസ് കൊടുക്കാം, അതായത് കളർ ചേഞ്ച് കൊടുക്കാം. നമ്മളതിന് ആദ്യം സ്റ്റാർട്ട് ബിറ്റൻ ടാഗ് ഇവിടെ സെലക്ട് ചെയ്യുന്നു. ഓഫ് ആയിരിക്കുമ്പോൾ റെഡും ഗ്രീനും നല്ല രീതിയിൽ നമുക്ക് കൊടുക്കാം. സ്റ്റാർട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് ട്രാഫിക് ലൈറ്റ് വേണം. ഇത് ഞാൻ തൽക്കാലത്തേക്ക് എടുത്ത് കൊടുക്കുന്നതാണ്. അതിന് നമ്മൾ കൊടുക്കാൻ പോകുന്നത് നമ്മളൊരു മൂന്ന് ലൈറ്റ്, അതായത് നമ്മുടെ ട്രാഫിക് ലൈറ്റ് ആണല്ലോ, അത് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പം ഞാൻ ലൈറ്റാണ് ലൈറ്റ് കൊടുത്തു. അതുപോലെ തന്നെ നമുക്ക് ഇതിന് ഒരു ടാഗ് കൊടുക്കണമല്ലോ. ഞാനിതിന് ഈ ആനിമേഷനിൽ പോയി അപ്പിയറൻസ് ആണ് എടുക്കുന്നത്. അപ്പിയറൻസ് എടുത്തതിന് ശേഷം നമ്മുടെ ടാഗ്, അതായത് റെഡ് ലൈറ്റ് ആണല്ലോ നമ്മുടെ ആദ്യം വരേണ്ടത്. റെഡ് ലൈറ്റ് എന്ന ടാഗ് ഞാൻ ക്ലിക്ക് ചെയ്തു. അത് നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, ഇവിടെ എം ഇത് സോറി, ഇത് മറ്റേ റെഡ് ലൈറ്റാണ്. നമുക്ക് ഇതല്ലല്ലോ, നമുക്ക് മെയിൻ റെഡ് ലൈറ്റാണ്, വോക്കിങ്ങിൻ്റെ അല്ല. മെയിൻ റെഡ് ലൈറ്റിൻ്റെ ടാഗ് ക്ലിക്ക് സെലക്ട് ചെയ്യുക. എം വൺ ഡോട്ട് വൺ മെമ്മറി ബിറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ക്യൂസ് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇനി നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് കൊടുക്കാം. വൺ ആകുമ്പോൾ ലൈറ്റ് കത്തുമ്പോൾ നമുക്ക് റെഡ് ലൈറ്റ് അവിടെ കത്തണം. ഞാനത് റെഡ് കൊടുത്തു. ഓക്കെ, അതുപോലെ ഇതിൻ്റെ യെല്ലോ നോക്കുമ്പം യെല്ലോയും അതേ പ്രോസസ്സ്. നമ്മൾ ടാഗ് സെലക്ട് ചെയ്യുക, യെല്ലോ ലൈറ്റ് സെലക്ട് ചെയ്തു. അതുകൊണ്ട് ഇവിടെ നമ്മൾ അതിൻ്റെ റേഞ്ച് ബാക്ക്ഗ്രൗണ്ട് കളർ സെലക്ട് ചെയ്യുക. യെല്ലോ ലൈറ്റ് സെലക്ട് ചെയ്യണം. മൂന്നാമത്തെ നോക്കുന്നു, അതിനും അപ്പിയറൻസ് എത്തും ഗ്രീൻ ലൈറ്റാണ്. മൂന്ന് ഗ്രീൻ ലൈറ്റിൻ്റെ ടാഗ് സെലക്ട് ചെയ്യുന്നു. സെയിം പ്രോസസ് തന്നെ ഇവിടെയും ചെയ്യുന്നു. ഗ്രീൻ ലൈറ്റ് സെലക്ട് ചെയ്യണം. നമ്മൾ അതായി. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ഇപ്പം രണ്ട് ലൈറ്റ് ഉണ്ടെന്ന് വെക്കാം. എക്സാമ്പിൾ പറയുകയാണ്,
റോഡിനപ്പുറത്തും ഇപ്പുറത്തും വണ്ടികൾ പോകുന്നുണ്ട്, മീൻസ് ക്രോസ് ഓപ്പോസിറ്റ് ആയിട്ട്. അപ്പം അതിന് നമ്മൾ ആ ലൈറ്റാണ് യൂസ് ചെയ്തത്, ഒരേപോലെ ആയിട്ട് ഇവിടെ റെഡ് ആണ് അവിടെ റെഡായി. ഇനി നമ്മുടെ മെയിൻ വോക്കിംഗ് ലൈറ്റിൻ്റെ അല്ലെങ്കിൽ റോഡ് ക്രോസ് ചെയ്യാൻ നടക്കാനായിട്ടൊരു ലൈറ്റ് വേണമല്ലോ, അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അത് നമ്മളിവിടെ യൂസ് ചെയ്യണം. അതിന് നമ്മൾ ഇതേപോലെ തന്നെ ടാഗ് കൊടുക്കാം. അപ്പം ഇത് നമ്മുടെ സീറിട്ട് കളർ ചേഞ്ച് ഇത് തന്നെ ആയതുകൊണ്ട് തന്നെ അത് തന്നെ കൊടുക്കാം. ഇതിന് നമ്മൾ ഗ്രീൻ ലൈറ്റ് കൊടുക്കാം. കളർ ചേഞ്ച് ഗ്രീനിലേക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ഇപ്പം നമ്മുടെ പ്രോഗ്രാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സിമുലേഷൻ ഒന്ന് നമുക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ സിമുലേഷൻ ചെയ്യാനും സെയിം പ്രോസസ്സ് തന്നെ ഷിഫ്റ്റ് കൺട്രോൾ എക്സ് അല്ലെങ്കിൽ ഓപ്ഷൻസ് ഓൺലൈനിൽ പോയിട്ട് നമുക്ക് ചെയ്യാനാണ്. ഷിഫ്റ്റ് കൺട്രോൾ എക്സ് കൊടുത്തു ഇതൊന്ന് കമ്പയർ ചെയ്യും. സ്റ്റാർട്ട് സിമുലേഷൻ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമ്മൾ സിമുലേഷൻ മോഡ് ഓൺ ആയിട്ടുണ്ട്. നമ്മുടെ സ്കാഡയും വന്നി, സോറി, എച്ച് എം ഐയും വന്നിട്ടുണ്ട്, പി എൽ സിയും വന്നിട്ടുണ്ട്. നമ്മളിത് പി എൽ സിയിൽ എച്ച് എം ഐയിൽ സ്റ്റാർട്ട് പ്രസ് ചെയ്യുകയാണ്. സ്റ്റാർട്ട് പ്രസ് ചെയ്തു നമ്മുടെ ഇത് ഓണായി. പി എൽ സിയിലും അത് മാറുന്നുണ്ട്, റെഡ് ലൈറ്റ് വന്നു. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ക്രോസ് നടക്കാനുള്ള ഗ്രീൻ ആയിരിക്കും. പിന്നീട് ഇത് ഗ്രീൻ ആയിരിക്കും, അത് റെഡായപ്പോൾ ഇത് ഗ്രീനായി, ഇത് റെഡായിരിക്കും. അതായത് വണ്ടി പോകുമ്പോൾ നമുക്ക് ക്രോസ് ചെയ്യാൻ പറ്റില്ല, അല്ലാത്ത നമുക്ക് ക്രോസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇങ്ങനെയാണ് ഇത്. ബാക്ക് നമ്മളിവിടെ ഒരു ബട്ടൺ കൊടുത്തത് ബാക്ക് മെയിൻ സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ പോകാനാണ്. മെയിൻ ഇതാണ് വെൽക്കം ടു ടെക് കോണം മലയാളം. മറ്റേ സ്ക്രീനിലേക്ക് പോകണമെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാം. ഹോം പ്രസ് ചെയ്താൽ നമുക്ക് ഇതിലേക്ക് പോകാൻ സാധിക്കും. ഇതാണ് നമ്മുടെ ലോജിക് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഒരു ട്രാഫിക് സിഗ്നലിൽ എങ്ങനെ ഇത് വർക്ക് ചെയ്യുന്നുവെന്ന് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇത് പി എൽ സിയിലും അത് റിഫ്ലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓട്ടോമാറ്റിക്കായിട്ട് പി എൽ സിയിലും അത് ചേഞ്ച് ചെയ്യുന്നതുകൊണ്ട് ഔട്ട്പുട്ട് അതനുസരിച്ച് നമ്മുടെ ഇതിപ്പം ഇത് നമ്മൾ ഫിസിക്കലായിട്ട് കാണിക്കാനില്ലാത്തതുകൊണ്ടാണ്. ഇപ്പം ഇത് ശരിക്കും ഒരു വയർ വെച്ചിട്ട് നമ്മൾ ട്രാഫിക് സിഗ്നലിലേക്ക് കണക്ട് ചെയ്തതാണ്. ഇത് അതുപോലെ തന്നെ നമ്മുടെ ഇത് വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മളൊരു പി എൽ സിയിൽ ലോജിക്ക് ഇടുന്ന അതിൻ്റെ സിമുലേഷൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ എച്ച് എം ഐയിൽ അതിൻ്റെ സ്ക്രീൻ ഡിസൈൻ ചെയ്ത് അതിനൊരു നമ്മളൊരു മോണിറ്റർ ചെയ്യാനും കൺട്രോൾ ചെയ്യാനും എച്ച് എം ഐ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുന്നു. ഈ രണ്ട് വീഡിയോയും നിങ്ങൾക്ക് കണ്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായും നിങ്ങൾക്ക് ഒരു ടി ഐ എ പോർട്ടലിൽ നിങ്ങൾക്ക് ഒരു എച്ച് എം ഐ സ്ക്രീൻ ഡിസൈൻ ചെയ്യാനും ഒരു ലാഡർ ലോജിക്കൽ ഒരു പ്രോഗ്രാം എഴുതി അത് സിമുലേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാനും തനിയെ നിങ്ങൾക്ക് ഇതിൻ്റെ ലോജിക്ക് ചെയ്ത് നിങ്ങൾക്കൊരു പി എൽ സി പ്രോഗ്രാമർ ആകാൻ ഒരു നല്ല രീതിയിൽ ഇത് സഹായിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ നിർത്തുന്നു. താങ്ക് യു.